എല്ലാറ്റിനും വേണ്ടി ദൈവത്തിന് നന്ദി. മഹത്വം നമ്മുടെ ഈ വർഷത്തെ OBBS പ്രോഗ്രാം അവസാനിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് വാരാന്ത്യങ്ങളിലായി 6 ദിവസങ്ങളിലൂടെ ഈ ആഹ്ലാദകരമായ യാത്ര സംഘടിപ്പിച്ചവർക്കും യാത്ര ചെയ്തവർക്കും ഏറ്റവും അധികം നന്മയും ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും പ്രാർത്ഥനയും. OBBS നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അവരേറ്റവും അധികം ആനന്ദിക്കുന്നതും കൂട്ടായ്മ അനുഭവിച്ച് സന്തോഷിക്കുന്നതും OBBSൽ കൂടെ മാത്രമാണ്. സൺഡേ സ്കൂൾ ഔപചാരികം ആണ്, ക്ലാസ്സുണ്ട്, പരീക്ഷയുണ്ട്, ഇവിടെ അതൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒത്തുചേരുന്നതിനും പാടുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാമുള്ള അവസരങ്ങളുണ്ടാകും. ഓൺലൈനിൽ കൂടെ ആയാൽ പോലും ഈ എക്സ്പീരിയൻസസ്, അനുഭവങ്ങൾ നമുക്ക് വളരെ സന്തോഷം നൽകുന്നതായി തന്നെ ആക്കി തീർക്കേണ്ടിയിരിക്കുന്നു. ദൈവഹിതം തിരിച്ചറിയുക എന്നതായിരുന്നല്ലോ നമ്മുടെ വിഷയം. നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും, ആഗ്രഹിക്കുന്ന കാര്യത്തിൽ, പ്രതീക്ഷിക്കുന്ന കാര്യത്തിലും, സന്തോഷങ്ങളിലും സന്താപങ്ങളിലും എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് ഒന്നാണ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്, ദൈവഹിതം. കാരണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുക എന്നത്, കാരണം ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇത് യേശു ക്രിസ്തു തന്നെ നമുക്ക് പറഞ്ഞു തന്നതാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വിതൗട്ട് മീ യു ക്യാൻ ഡു നത്തിങ്. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ കൂടെയാണ്. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും നന്നായി മനസ്സ് നന്ദി പ്രാർത്ഥിക്കുവാനും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുവാനും ദൈവ സാന്നിധ്യം ആസ്വദിക്കുവാനും, അതായത് ടു എക്സ്പീരിയൻസ് ആൻഡ് എൻജോയ് ദ പ്രസൻസ് ഓഫ് ഗോഡ്, അതാണ് നമ്മൾ ശീലിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇത് കുഞ്ഞുങ്ങൾക്കും വളർന്നവർക്കും എല്ലാം ഒന്നുപോലെ ആവശ്യമുള്ള കാര്യമാണല്ലോ. പണ്ട് ഈ OBBS കാര്യങ്ങൾ 2 വീക്കെൻഡ്സായി ക്രമീകരിക്കുന്നതിന് ദൈവം നമുക്ക് അവസരം തന്നു, അനുവാദം തന്നു. ക്രമീകരണങ്ങളെല്ലാം വേണ്ടതുപോലെ നമ്മൾ ആവോളം നന്നായിട്ട് ചെയ്തു. കുഞ്ഞുങ്ങളായ നിങ്ങളെല്ലാം ഓർക്കുക, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. ഇപ്രകാരം ഓൺലൈനായിട്ടാണ് എങ്കിലും ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ, ഇത് സ്കൂളാണ്, വെക്കേഷൻ സ്കൂളാണ്, ബൈബിൾ സ്കൂളാണ്, അതെല്ലാം ചേർന്ന് വരുന്നതാകയാൽ അതിനു വേണ്ട സന്നാഹങ്ങൾ വളരെ വിപുലമാണ്. അവിടെ നമ്മുടെ കുര്യാക്കോസ് സാറിൻ്റെയും ജിജു വർഗീസ് അച്ഛൻ്റെയും
മറ്റ് നമ്മുടെ എല്ലാ സൺഡേ സ്കൂൾ പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ സഹകരണത്തിൽ അധ്വാനത്തിലാണ് നമ്മളിവിടം വരെ എത്തിയിരിക്കുന്നത് എന്ന് മറക്കാതിരിക്കുക. അവർക്കെല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയാം. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വജ്രാസനത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലായി, പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലിരുന്നു കൊണ്ടാണ് ഇതിൽ പങ്കെടുക്കുന്നതെന്നറിയാം. എങ്കിലും ഇതിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങൾക്കും, നേതൃത്വം കൊടുത്ത അധ്യാപകർക്കും, വീടുകളിലിരുന്ന് കുഞ്ഞുങ്ങളെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ച രക്ഷിതാക്കൾക്കും, നമ്മുടെ സൺഡേ സ്കൂൾ കേന്ദ്ര കാര്യാലയം ഇതിനു വേണ്ടി കുറേ നാളായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കും. നമ്മുടെ വൈസ് പ്രസിഡൻ്റ് അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ചിന്തയും അധ്വാനവും വളരെയാണ് ഈ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ കുറിയാക്കോ സാർ, ഇതിൻ്റെ എല്ലാം നന്മ നമ്മളാണ് അനുഭവിക്കുന്നത്. നമ്മളും നമ്മുടെ അനുജന്മാരും അനുജത്തിമാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്ന ഒരു നിമിഷമായിരുന്നല്ലോ നമ്മുടെ OVBS. അതിൻ്റെ അന്തരീക്ഷം അത് മറക്കാതിരിക്കണം. നമ്മൾ കുറേ പാട്ടുകൾ പഠിച്ചു, കഥകൾ കേട്ടു, വളരെ സന്തോഷമായിട്ടിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിച്ചു കൊള്ളണം. അത് തുടരുന്ന ഒരു ജീവിതാനുഭവമാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുന്നു ഞങ്ങൾ. സ്കൂളിൽ പോയാലും സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്താലും കളികൾക്ക് പോയാലും പുസ്തകം വായിക്കുന്നിടത്തായാലും എക്സാമിനേഷൻ ഹാളിലായാലും എല്ലായിടത്തും യേശുക്രിസ്തുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും എന്താണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമെന്ന്. ദൈവഹിതം തിരിച്ചറിയാനാണല്ലോ നമ്മളോട് സെയിൻറ്റ് പോൾ ആവശ്യപ്പെടുന്നു. അത് നമുക്കിടയായി തീരട്ടെ. ഈ വെക്കേഷൻ ബൈബിൾ സ്കൂൾ അതിൻ്റെ ഒരു പ്രധാന മുഖാന്തരമാണെന്നുള്ളത് ഇതിനകം നമുക്കെല്ലാം ബോധ്യപ്പെട്ട് കാണുമായിരിക്കും. വരും വർഷങ്ങളിലും ഇപ്പോഴുള്ള ഈ പ്രയാസങ്ങളെല്ലാം നീങ്ങി പഴയതുപോലെ നമുക്ക് സൺഡേ സ്കൂൾ അന്തരീക്ഷത്തിൽ വന്ന് OVBS മറ്റും വളരെ ഭംഗിയായി ആനന്ദകരമായി പൂർത്തിയാക്കാൻ ദൈവം അനുവദിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഒന്നുകൂടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വെക്കേഷൻ ബൈബിൾ സ്കൂൾ നമ്മുടെ ഭദ്രാസനത്തിൻ്റേത് ഇവിടെ സമാപിക്കുകയാണ്. അത് ഇതിൻ്റെ ഔപചാരിക പരിപാടികൾ സമാപിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ, അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവം തുടരുകയാണ്. അത് ഒളിമങ്ങാതെ നിൽക്കട്ടെ. OVBS നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കട്ടെ. കർത്താവ് നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസം നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മേലും സഭയുടെ മേലും ദേശത്തിൻ്റെ മേലും രാജ്യത്തിൻ്റെ മേലും ലോകമെമ്പാടും ഇപ്പോഴും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.
സഹായിക്കണമേ, നിങ്ങളിത് പറയുന്നുണ്ടെന്ന് ഞാൻ അത്രയും വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഒച്ച പറയേ, നാഥാ സഹായിക്കണമേ. ദൈവത്തിന്റെ അളവറ്റ കൃപ മൂലം നമ്മള് നമ്മുടെ ഓൺലൈൻ OVBS ലാസ്റ്റ് ഡേ 6th ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസവും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ വേണ്ട ഒരുപാട് ലൈഫ് സ്കിൽസുകൾ നമ്മൾ പഠിച്ചു. തമ്മിൽ സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ക്ഷമ കാണിക്കുകയും അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചു അല്ലെ. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് വേണം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ഒരു കാര്യത്തിലാണ്. എന്താണ്? പ്രാർത്ഥിക്കുക അല്ലെ. അപ്പൊ നമുക്ക് പ്രാർത്ഥന എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എന്താ നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത്? എന്താ? ഇടവിടാതെ പ്രാർത്ഥിപ്പി, എല്ലാത്തിനെയും സ്തോത്രം ചെയ്യുക. സ്തോത്രം മീൻസ് താങ്ക്സ് പറയും. അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. അപ്പൊ നമുക്ക് എല്ലാത്തിനും നമ്മൾ താങ്ക്സ് പറയണം. നമ്മൾ ഈ 5 ദിവസം 6 ദിവസം ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ OVBS പാട്ടായാലും അനിമേഷൻ ആയാലും ഒക്കെ കാണാനും കേൾക്കാനും പഠിക്കാനും പറ്റിയല്ലേ. അപ്പൊ അതിന് നിങ്ങൾ താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ 5 ഡേയ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും താങ്ക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് പറയണം. നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങാം. നമ്മൾ പ്രാർത്ഥനയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട, അതാണ് നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ്. എങ്ങനെയാ? കൈകൂപ്പി കണ്ണടച്ച് നമ്മൾ നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത്, നമ്മുടെ അപ്പാ പിതാവിന്റെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നാഥ, ഇനി OVBS ഞങ്ങൾ കൂടി വന്നിരിക്കുന്നതിന് ഞങ്ങൾ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഇതിനായി പ്രവർത്തിച്ച ഏവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഒപ്പമുണ്ടാകണമേ. നിന്റെ ചിറയും കീഴിൽ ഞങ്ങളെ മറക്കണമേ. കേട്ടോ? അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രാർത്ഥന നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലെ. പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോവാം, സന്ധ്യാസ്കാരത്തിന് പോവാം, രാവിലെ പ്രാർത്ഥിക്കുക. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്ക് 7 യാമ പ്രാർത്ഥനകൾ വരെ ഉണ്ട്. പിന്നെ നമ്മുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ മൂലം അത് രണ്ടായിട്ട് രാവിലെയും വൈകുന്നേരവുമായിട്ട് തിരിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന പിള്ളേരാണോ? എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ നിങ്ങളുടെ അടുത്ത്. നമുക്ക് സത്യത്തിൽ പ്രാർത്ഥിക്കാൻ ഇന്ന ടൈം വേണോ? അതായത് വൈകുന്നേരം 6 മണിക്ക് വിളക്ക് കത്തിക്കണം, അല്ലെങ്കിൽ 8 മണിയാകുമ്പോ 8 മണിക്ക് മുമ്പ് എല്ലാ വീട്ടിലും പ്രാർത്ഥിച്ചിരിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? നമുക്ക് ആക്ച്വലി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കും, എനിക്ക് വട്ടാന്ന് എല്ലാവരും വിചാരിക്കുമല്ലേ. നമുക്ക് എല്ലാവരുടെ മുന്നേശവും പ്രാർത്ഥിക്കാൻ ഇച്ചിരി ചളുപ്പും ഇത്തിരി നാണക്കേടും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് തിങ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടതെന്ന് പറയും, പ്രാർത്ഥന എന്ന് പറയുന്നത് അത് വേറൊരാൾ നമ്മളിങ്ങനെ അടിച്ചേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം അതിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. പ്രാർത്ഥന ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് നമ്മുടെ ദൈവം, നമ്മുടെ യേശുപച്ചൻ. നമ്മൾ യേശുപച്ചനോട് സംസാരിക്കുകയാണ് അല്ലെ. നിങ്ങള് ഇനി വലുതായി നിങ്ങള് വലിയ കൂട്ടുകാരൊക്കെ ആവുമ്പോൾ നമ്മൾ കൂട്ടുകാരെ വിളിച്ച് സംസാരിക്കും. നമ്മൾ വീട്ടിൽ നിന്ന് മാറി ഒരു ക്യാമ്പിനോ ഒരു ഹോസ്റ്റലിലോ ഒക്കെ പോകുമ്പോൾ നമ്മൾ അപ്പേനെ അമ്മേനെ ഒക്കെ വീഡിയോ കോൾ അല്ലെങ്കിൽ ഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കും. അതേപോലെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. പക്ഷെ ദൈവത്തോട് സംസാരിക്കാൻ ഈ പറയുന്ന ഫോണും ലാപ്ടോപ്പും ടാബും ഒന്നും വേണ്ട, ജസ്റ്റ് സംസാരിക്കുക. അതാണ് പ്രാർത്ഥന. ആ സംസാരിക്കാൻ നമുക്ക് ഇന്ന സമയമൊന്നുമില്ല. നമ്മള് ഒരാവശ്യത്തിന് വീട്ടിൽ നിന്ന് ഇപ്പൊ സ്കൂളിലോട്ട് പോവുക, സ്കൂളിൽ പോകുമ്പോൾ നമ്മള് ജസ്റ്റ് അവിടെ നമ്മൾ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്കൂളിലോട്ട് പോവാം. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കണം, ഇന്ന് എന്തെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിച്ച് എനിക്ക് മനസ്സിലാവണേ, ഒരു ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ നല്ലൊരു ദിവസമായിരിക്കണേ എന്ന് പറഞ്ഞൊക്കെ കുറിച്ച് വരച്ചിട്ട് പോകുന്നു. അതും പ്രാർത്ഥനയാണ്. നമ്മൾ എന്നും വൈകിട്ട് രാവിലെയും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളല്ലാതെ ദൈവത്തോട് നമുക്കൊരു ജീസസ് പ്രേയർ വരെ ഉണ്ട്. ഇന്ന് നമുക്കത് പഠിക്കണം കേട്ടോ. എന്നിട്ട് എപ്പോഴും നിങ്ങൾ എപ്പോഴൊക്കെ അതിനെ കുറിച്ച് ആലോചിക്കുന്നു അപ്പോഴൊക്കെ അത് പ്രാർത്ഥിക്കണം. അതേപോലെ കഴിക്കാനിരിക്കുമ്പോൾ, കഴിക്കാനിരിക്കുന്നതിന് മുന്നേയും അതിന് ശേഷവും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ ശരിക്കും കഴിക്കാനിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ദൈവത്തോട് താങ്ക്സ് പറയണം. ശരിക്കും നമ്മളൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. ഒരുപാട് പേർക്ക് ഈ കൊറോണ സമയത്ത് ഭക്ഷണം കിട്ടാനില്ല, ഭക്ഷണത്തിന് ഭയങ്കര സ്കാർസിറ്റി. ഇപ്പം ഈ പറയുന്ന
ഇസ്രായേലിലും പാലസ്തീനിലും ഒക്കെ ഒരുപാട് വോറ് നടക്കുക, അവിടെ ഒരുപാട് നമ്മളെ പോലെയും നമ്മളെക്കാൾ ചെറിയ കുട്ടികളും നിങ്ങളെക്കാൾ കുഞ്ഞു ബേബീസൊക്കെ ഒരുപാട് ഫുഡിനൊക്കെ വേണ്ടി ഒരു ഒരു പീസ് ബ്രെഡിനൊക്കെ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ നമ്മളിവിടെ ഇത്രയും കൊറോണ വന്നിട്ടും ഒരു പ്രശ്നമില്ലാതെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്നു. നമ്മുടെ ക്ലാസ്സൊക്കെ സാർ സ്കൂളിലെ ക്ലാസ്സുകളാണെങ്കിലും സണ്ട സ്കൂളിലെ ക്ലാസ്സുകളാണെങ്കിലും ഒക്കെ മുന്നോട്ട് പോവുക. നമ്മൾ ബ്ലെസ്ഡ് ആയിട്ട് നമ്മൾ താങ്ക്സ് പറയണം അല്ലേ. അപ്പൊ കഴിക്കാനൊരു ഫുഡ് ഫ്രണ്ട് വന്ന് ഫ്രണ്ട് കൊണ്ട് വെക്കുമ്പോ നമ്മളൊന്ന് കുരിശു വരച്ച് പ്രാർത്ഥിക്കണം. ചിലപ്പോ നമ്മുടെ ചേട്ടനൊക്കെ കളിയാക്കും, ഓ ഇന്നുകൊണ്ട് വലിയ ഒരു സ്വഭാവം തുടങ്ങിയിരിക്കുകയാണ്, വലിയ പുള്ളിയാ. രണ്ടു ദിവസം മൂന്ന് ദിവസം ഒരു അഞ്ചു ദിവസം കഴിയുമ്പോ എല്ലാവരും കുരിശു വരയ്ക്കും, എല്ലാവരും പ്രാർത്ഥിക്കും. നമ്മൾ ദൈവത്തോട് ഇങ്ങനെ കൈ കൂപ്പി നമ്മൾ പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥന? എന്റെ കർത്താവേ, എനിക്ക് ഈ ഭക്ഷണം തന്നേല് നിന്നെ ഞാൻ സ്തോത്രം ചെയ്തു. ഇത്രയും പറഞ്ഞാൽ മതി കേട്ടോ. അത് പറഞ്ഞ് നമ്മൾ കുരിശു വരയ്ക്കണം. എങ്ങനെയാ? എന്റെ കർത്താവേ, നിന്ന് ഈ ഭക്ഷണം ഞങ്ങൾക്ക് തന്നേല് ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കേട്ടോ. അത് പ്രാർത്ഥിക്കണം. കഴിച്ചതിന് ശേഷവും കുരിശു വരച്ചെഴുന്നേക്കണം. എവിടെയെങ്കിലും പോകുന്ന നേരത്ത് ശ്രദ്ധിച്ചാൽ നിന്നിട്ടുണ്ടോ? അപ്പം അമ്മയൊക്കെ വണ്ടി കാറ് ഓടിക്കാനൊക്കെ പോകുമ്പോ കുരിശു വരയ്ക്കും. ഇനി അവർ വരയ്ക്കുന്നില്ലേ, നിങ്ങൾ കുരിശു വരപ്പിക്കണം. അപ്പൊ കുരിശു വരയ്ക്കപ്പ എന്ന് പറയണം കേട്ടോ. കുരിശു വരച്ച് നമ്മൾ എപ്പോഴും നമ്മളോട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിച്ചോന്ന് പറഞ്ഞിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാതിരിക്കരുത്. കിടക്കാൻ നേരത്ത് നമ്മള് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കണം, നല്ല ഒരു ഉറക്കം തരാൻ ഇടവരനെ, ഒരു ദുസ്വപ്നവും കാണിക്കരുത്, നല്ലതായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് നിന്നെ സ്തോത്രം ചെയ്യാൻ ഞാൻ ഇടവരണിന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുന്ന നമുക്കൊരു ബലമാണ് നമ്മുടെ പ്രാർത്ഥന. ഇറ്റ്സ് ജസ്റ്റ് ടോക്ക്, ഇറ്റ്സ് ജസ്റ്റ് എ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ യു ആൻഡ് അവർ ഗോഡ് കേട്ടോ. നമ്മളും നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു ചെറിയ കോൺവേഴ്സേഷൻ ആണ് നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്കെല്ലാം ഭയങ്കര ഒരു എക്ലിക്സ് പോലെയല്ല എല്ലാവരുടെയും മനസ്സിലും. ഏഴുമണിയോ എട്ടുമണിയോ എനിക്ക് പ്രാർത്ഥിക്കാൻ വിളിക്കും. നമ്മുടെ കൊച്ചു ടി വിയിലെ നമ്മുടെ കാർട്ടൂൺ പോവും, അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ പോവും, ആ സിനിമ മിസ്സാവും. അങ്ങനെയല്ല, പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കോൺവേഴ്സേഷൻ ആയിട്ട് എടുക്കുക. ഒരു സിമ്പിൾ കാര്യം, ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ആയിട്ടുള്ള ഒരു സിമ്പിൾ കോൺവേഴ്സേഷൻ, അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടാവും പ്രാർത്ഥിക്കുക. അതെങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമുക്ക് അറിയാവുന്ന പാട്ടൊക്കെ നല്ലതായിട്ട് ഒച്ച പാടി ഓരോ ദിവസവും ഒരു അഞ്ച് വാക്യം വായിച്ച് വായിച്ച്, വേദോത്സവത്തിൽ വായിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക്, പക്ഷെ അഞ്ച് വാക്യം വായിച്ച് വായിച്ച് ഓരോ ദിവസവും വായിച്ച് വായിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഏറ്റവും മനസ്സിന് സമാധാനം തരുന്ന പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമാകും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ? ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ഈ കുട്ടി കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, അതേപോലെ തന്നെ ഈ കുട്ടി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് യേശുപ്പച്ചൻ ടീച്ചറിൽ നോക്കിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതേപോലെ ഇത് നിങ്ങൾ കളർ അടിക്കണം. കളർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കയ്യിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഈ കുട്ടി ബാഗ് ഓടിച്ചിരിക്കുന്നത്. ആ എന്തിനാ ലെഫ്റ്റ് ഹാൻഡ് ബാഗ് ഓടിച്ചത്? റൈറ്റ് ഹാൻഡ് കൊണ്ട് കുരിശു വരയ്ക്കാൻ വേണ്ടിയാണ് ലെഫ്റ്റ് ഹാൻഡില് ബാഗ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾ ബാഗ് വെക്കുകയോ താഴെ വെക്കുകയോ അല്ലെങ്കിൽ കുരിശു വരയ്ക്കത്തക്കവണ്ണം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ ഈ ഫാമിലി പുറത്തു പോകുന്നതിന് മുമ്പ് എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുക. എന്താ ഈ നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്? നമ്മളെല്ലാം പള്ളിയിൽ നിന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? നമ്മള് സന്ധ്യാസ്കാരത്തിനൊക്കെ പോകുമ്പോ എന്താ നിന്ന് പ്രാർത്ഥിക്കുന്നത്? നമ്മള് ദൈവത്തോടാ പ്രാർത്ഥിക്കുന്നത്, നമ്മള് യേശുപ്പച്ചന്റെ അടുത്താ സംസാരിക്കുന്നത്. നമ്മളെയൊക്കെ വലിയ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോ നമ്മളാ റെസ്പെക്ട് കൊടുക്കും അല്ലേ. അപ്പൊ അങ്ങനെ റെസ്പെക്ട് കൊടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാട്ടുണ്ട്, അത് നമ്മുടെ പള്ളിയിൽ പാടുന്ന പാട്ടാണ്, അത് ടീച്ചർ പറഞ്ഞുതരാം. അതല്ലാതെ നിങ്ങൾ ഇവിടെ കുറച്ച് ബോക്സസ് ഉണ്ട്, നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ ടിക്ക് ചെയ്യണം, ആത്മാർത്ഥമായി ടിക്ക് ചെയ്യണം. ബി ജെനുവൻ ടു അവർ സെൽഫ്സ്. തെറ്റുകളുണ്ട് അല്ലെങ്കിൽ ഇനി എനിക്കിത് മാറ്റണം എന്നുള്ളത് പിന്നീട് മാറ്റിയാൽ മതി. ഓക്കെ, അതിനുശേഷം ഒരു പാട്ട്, നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിലെ ഒരു പാട്ടാണ്, ടീച്ചർ ജസ്റ്റ് പാട്ട് വായിച്ചു തരാം. ശരീരമുളങ്ങി ഉറങ്ങുമ്പോൾ കാവ്യകാരി നെഞ്ചക്കി സൗരഭ്യമായ ധൂപം പോൽ എണ്ണി ഉറക്കം തിരുന്നുമ്പിൽ. അപ്പൊ ഇത് നമ്മൾ പാടാറുള്ളതാണ് സന്ധ്യാസ്കാരത്തിനൊക്കെ, അത് പഠിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രാർത്ഥനയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വേദവാക്യവും കൂടെ പഠിക്കാം, അതിനുശേഷം നമുക്കൊരു ജീസസ് പ്രയർ പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥന. അത് പഠിക്കണം, അത് നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഓത്താണ്. ഇരമ്യാവ് 29:12 നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഓക്കെ, ഇരമ്യാവ് 29:12. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയിലോട്ടാണ് പോകുന്നത്. അപ്പം ആഫ്റ്റർ എ ബിഗ് ലോങ് വെയിറ്റ് നമ്മുടെ കിരീടം നമ്മൾ തീർക്കാൻ പോവുകയാണ്. നമ്മുടെ ലാസ്റ്റ് വർ
വേഴ്സസ് എന്താണ് ഇടവിടാതെ പ്രാർത്ഥിക്കാം. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കുന്നത്, ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഇതിനുശേഷം അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ആറ് വാക്യങ്ങളും ആറ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ടോപ്പിക്സ് ഒട്ടിച്ചു കഴിക്കും. ഈ ആറെണ്ണവും നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാക്കണം, പ്രാവർത്തികമാക്കാൻ പറ്റണേ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി ഇത് എല്ലാവരും തലയിലൊക്കെ വെച്ച് അതിനനുസരിച്ച് സ്റ്റേപ്പിളറൊക്കെ കുത്തി, നമ്മുടെ സ്വർണ്ണ സ്കൂളിലായിരുന്നെങ്കിൽ ജയ് ജയ് ഒ വി എസ് ഒക്കെ വിളിച്ച് മാർച്ച് ചെയ്ത് പോകുമായിരുന്നു അല്ലേ. അപ്പം എന്നാലും എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാണ് പ്രാർത്ഥന? ടീച്ചർ പറയാം, അത് റിപ്പീറ്റ് ചെയ്യണം. യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ജീസസ് പ്രയർ എന്നാണ് ഇതിനെ പറയുന്നത്. നമുക്ക് പറയാം, യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. കരുണ എന്ന് പറയുന്നത് എന്തുവാ? നമ്മളോട് ക്ഷമിക്കണമേ, നമ്മളോട് ആ കരുണ തോന്നണമേ എന്നാണ് പറയുന്നത്. മേഴ്സി കേട്ടോ. ദാവീദിന്റെ പുത്രനായ യേശുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, പാപിയായ എന്നോട് മേഴ്സി കരുണ തോന്നണമേ. അപ്പൊ ഒരുമിച്ച് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. യേശുവേ ദാവീദ് പുത്ര, പാപിയായ എന്നോട് കരുണ തോന്നണമേ. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടെ ടീച്ചർ ഒന്ന് പറയാം. ഇന്ന് പെന്തക്കോസ്തിയാണ്. ഈസ്റ്ററിന് ശേഷം 50 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങുന്ന, ശിഷ്യന്മാരിലേക്ക് ഇറങ്ങുന്ന ദിവസമാണെന്ന്. നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടുണ്ട് നമ്മുടെ മാമോദീസയ്ക്ക്. അത് ഉതുകപ്പെടുന്ന ദിവസമാണ്. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഈ കോവിഡ് കാരണം നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഇന്ന് എല്ലാവരും കുർബാന കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, വളരെ ഇച്ചിരി ലെങ്തിയാണ് നമ്മുടെ കുർബാന. പക്ഷെ അത് കാണണം, പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പൊ നമുക്കിനി ഒബിബിഎസ് ഇതോടെ നമ്മുടെ കഴിയാണ്. എല്ലാവരും ഇത്രയും ദിവസമുള്ള പാട്ടുകളൊക്കെ പഠിച്ചു, ഇതെല്ലാം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഈ ആക്ടിവിറ്റീസും എല്ലാവരും ചെയ്യണം. അപ്പൊ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാം. ഓക്കെ, ബൈ. പാമ്പാടി തിരുമേനിയും ശിഷ്യന്മാരും താമസിച്ചിരുന്ന ആശ്രമത്തിന്റെ മുൻപിൽ ഒരു ചെറിയ തെങ്ങുണ്ടായിരുന്നു. എന്തോ കേടുവന്ന് അത് കരിയാൻ തുടങ്ങി. അതുകൊണ്ട് അതിൻ്റെ മുകൾ ഭാഗം വെട്ടിക്കളയാൻ തിരുമേനി ആവശ്യപ്പെട്ടു. എന്നിട്ട് വെട്ടിയ ഭാഗത്ത് ഒരു മൺകലമെടുത്ത് കമഴ്ത്തി വയ്ക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. തിരുമേനി എല്ലാ ദിവസവും ആ മണ്ട പോയ തെങ്ങിന്റെ ചുവട്ടിലെത്തി അതിനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് കണ്ട ശിഷ്യന്മാർ അദ്ദേഹത്തെ കളിയാക്കുന്നത് പതിവായിരുന്നു. എന്നാലും തിരുമേനി എന്നും തൻ്റെ പ്രാർത്ഥന തുടർന്നു പോന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം തെങ്ങിൻ്റെ മുകളിൽ മൂടിയിരിക്കുന്ന ചട്ടി പൊങ്ങുന്നതായി കാണാൻ തുടങ്ങി. തിരുമേനി തന്റെ ദിവസേനയുള്ള പ്രാർത്ഥന തുടർന്നു പോന്നു. അങ്ങനെ ഒരു ദിവസം മുകളിൽ കമഴ്ത്തിയ ചട്ടി ഉയർന്നു നിൽക്കുന്നതും അതിൻ്റെ അടിയിൽ പുതിയ കൂമ്പ് വന്നിരിക്കുന്നതും കാണാറായി. ഇത് കണ്ട ശിഷ്യന്മാർ അത്ഭുതപ്പെട്ട് തിരുമേനിയുടെ കൂടെ പ്രാർത്ഥനയിൽ കൂടാൻ തുടങ്ങി. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് അവർക്ക് മനസ്സിലായി. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഒ വി ബി എസ് കാലം കൂടെ വന്നെത്തിയിരിക്കുകയാണ്. എന്തൊരു സന്തോഷമല്ലേ. ഒരു വർഷക്കാലം വീട്ടിലിരുന്ന് ബോറടിച്ച് ഓൺലൈൻ ക്ലാസ്സുകളിലും ഓൺലൈൻ ഗെയിമുകളിലൊക്കെ മുഴുകിയിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടുകൾ പഠിച്ചു, വാക്യങ്ങൾ പഠിച്ചു, അധ്യാപകരോടൊപ്പം ചേർന്ന് കർത്താപ്പച്ചനോട് ചേർന്നിരിക്കുന്ന ഈ ഒ വി ബി എസ് കാലം എത്ര മനോഹരമാണ്.
അതിനിടവരുത്തിയ സർവശക്തനായ ദൈവത്തെ നമുക്ക് മുന്നമേ സ്തുതിക്കാം. ഈ OVBS കാലത്തിൽ നമ്മളെ ഏറ്റവും ആകർഷിച്ച നമ്മുടെ ചിന്താവിഷയം തന്നെയാണ് ദൈവഹിതം തിരിച്ചറിയുന്നവരായിരിക്കാൻ നമുക്ക് ആഹ്വാനം നൽകുകയായിരുന്നു ഈ വർഷത്തെ OVBS. ദൈവസ്നേഹത്തെ അല്ലെങ്കിൽ ദൈവഹിതത്തെ തിരിച്ചറിയുക. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തെ അറിയപ്പെടുന്നത് തന്നെ ദൈവം സ്നേഹമാകുന്നു എന്നാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വയം സ്വീകരിക്കാനും ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകരുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവഹിതം തിരിച്ചറിഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത്. ഒരു കഥ പറയാം അല്ലേ. ഒരിക്കലൊരു കുഞ്ഞ് വീട്ടിലിരുന്ന് കുസൃതി കാണിക്കൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ കുഞ്ഞിനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിനക്ക് നല്ല അടി തരുമെന്ന്. കുഞ്ഞിനതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അമ്മ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അമ്മയോട് തട്ടിക്കയറിയപ്പോൾ അമ്മ അവനെ അടിക്കാൻ പിടിച്ചു. ഈ കുഞ്ഞ് അടി കൊള്ളാതിരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടി. നമുക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. പുറത്തിറങ്ങി ഓടി അവൻ്റെ വീടിനരികത്തൊരു കുന്നുണ്ട്. അവിടെ ചെന്നും അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ല, എനിക്ക് നിന്നെ ഇഷ്ടമില്ല എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുകയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമില്ല. എക്കോ അല്ലെങ്കിൽ പ്രതിധ്വനി ആദ്യമായിട്ട് കേൾക്കുന്ന ആ കുഞ്ഞ് പെട്ടെന്ന് തിരിച്ചാരോ നിന്നെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കുഞ്ഞ് പേടിച്ചു പോയി. അവൻ ഓടി ഇറങ്ങി അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മ ചോദിച്ചു, എന്താ മോനെ ഇങ്ങ് ഓടി വന്നത്? അന്നേരം പറയാണ്, അമ്മേ ആ മലയുടെ മുകളിൽ നിന്ന് ആരോ എന്നോട് പറയാ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന്. എനിക്ക് പേടിയായി അമ്മേ, അതുകൊണ്ടാണ് ഞാൻ ഓടി തിരിച്ചു വന്നതെന്ന്. അമ്മ പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, നമുക്ക് അവനെ നല്ല കുട്ടിയാക്കണ്ടേ നിന്നോട് സംസാരിച്ച ആളിനെ. അതുകൊണ്ട് നീ ഓടി ആ മലയിലേക്ക് ചെന്നിട്ട് പറയണം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അമ്മ പറഞ്ഞത് കേട്ട് ഈ കുഞ്ഞ് ആ മലയുടെ മുകളിലേക്ക് ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. ഉടനെ തിരിച്ച് ഒരാൾ പറയുകയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ അവനിങ്ങനെ ചുറ്റും നോക്കി, ആരാണ് എന്നെ സ്നേഹിക്കുന്നതെന്ന്. തിരിച്ച് അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ ആ ആൾ എന്നോട് പറയുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്, എന്നെ സ്നേഹിക്കുന്ന ഒരാളിനെ ഞാൻ അവിടെ കണ്ടു എന്ന്. പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നാം എന്താണോ കൊടുക്കുന്നത് അത് തന്നെയാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. ദൈവം സ്നേഹമാവുന്നു. കർത്താപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ പഠിക്കേണ്ടത് നാം എന്താണോ ലോകത്തിന് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരികെ കിട്ടുന്നത്. ദൈവത്തെ സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, സഹജീവികളെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, അവരെ സ്നേഹിച്ച് അവരുടെ സ്നേഹത്തെ തിരികെ ലഭിച്ച് ദൈവത്തിന് കൊള്ളാവുന്നവരായിട്ട് ജീവിക്കുവാൻ, ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ OVBS സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കണമെന്ന് പ്രിയ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. നന്ദി.
അത്രയേറെ ദൈവത്തിന്റെ സ്തുതി. ഭദ്രാസനാടിസ്ഥാനത്തിൽ OVBS ഓൺലൈനായി നടത്തുവാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ ലഭിക്കാൻ നമ്മുടെ തിരുമേനി മുൻകൈയെടുത്തു. തിരുമേനി ആത്മാർത്ഥതയോടെ സെൻട്രൽ സ്കൂൾ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു, അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്നും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തിരുമേനിക്ക് ഈ അവസരത്തിൽ ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. ക്രിസ്തു മെസ്സേജുകൾ നൽകി നമ്മുടെ OVBSനെ ധന്യമാക്കി തീർത്ത ഗബ്രിയേൽ തിരുമേനിയോടും ഡയറക്ടർ ജനറൽ വറീസ് വറീസഞ്ചനോടും മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. OVBS നടത്തിപ്പിന്റെ ചുമതല ഏറ്റെടുത്ത് അതിനെ ഭംഗിയാക്കി തീർത്ത ബഹുമാനപ്പെട്ട ജിജു അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റു മേഖലാ പ്രസിഡന്റ് അച്ഛന്മാര്, ഭദ്രാസന സെക്രട്ടറി, ഹെഡ്മാസ്റ്റർമാര്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, അധ്യാപകർ, എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. OVBS ക്ലാസ് എടുത്ത അധ്യാപകര്, അവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിച്ച DC മാഡം, ധ്യാനം നയിച്ച ആചാര്യ ശ്രേഷ്ഠ, OVBS സൂപ്രണ്ട് ലീലാമ്മ മാഡം, മറ്റ് എല്ലാ ഓഫീഷ്യൽസിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. OVBS വീഡിയോസ് എഡിറ്റ് ചെയ്ത് സോങ്സും അനിമേഷനും എല്ലാം കമ്പയർ ചെയ്ത് യൂട്യൂബ് ചാനലിൽ അയച്ച നമ്മുടെ എറണാകുളം മേഖലയിലുള്ള ടെക്നിക്കൽ എക്സ്പേർട്സിനോടുമുള്ള നന്ദി പറയുന്നു. ഈ OVBS ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളോടും അവരെ സഹായിച്ച മാതാപിതാക്കളോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. താങ്ങിടുവിൻ ബലഹീനരായവരെ.
തിരിച്ചറിവിൻ ദൈവഹിതം തിരിച്ചറിവിൻ.